വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, എന്നോട് കുറെ ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാറ്, എങ്ങനെയാണ് തമ്മിയിൽ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഏത് ആപ്പിലൂടെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാനതിനെ വലിയ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല, വലിയ എഡിറ്റർ ഒന്നുമല്ല, ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിട്ട് സിമ്പിൾ ആയിട്ടാണ് എല്ലാം ചെയ്യാറ്. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്നെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. സ്വാഗതം. ഇതാണ് പിക്സാർട്ട് എന്ന ആപ്പ്. ഇതിലാണ് ഞാൻ ഫോട്ടോ കട്ട് ചെയ്യാറ്, സ്പീച്ച് ചെയ്താറൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അവിടെ കാണുന്ന പ്ലസ് എന്നതിലേക്ക് നിങ്ങൾ പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടൈപ്പ് കളർ ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഫിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ഫിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് സൈസ് ആക്കാൻ വേണ്ടി റേഷ്യോ പ്രസ് ചെയ്യുക. റേഷ്യോ പ്രസ് ചെയ്തതിന് ശേഷം 16.9 ആക്കുക, അതാണ് യൂട്യൂബ് സൈസ്. അതിനുശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ടിക് മാർക്ക് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക. സ്പീച്ചൊക്കെ ഇതാക്കാൻ വേണ്ടി ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി മംഗ്ലീഷ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് കിട്ടും. അത് വളരെ നല്ലതാണ് മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾക്ക് സ്പീച്ചിന് വേണ്ടതുള്ള വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ടിക് മാർക്ക് പ്രസ് ചെയ്യുക. മുകളിൽ കാണുന്ന ടിക് മാർക്ക് പ്രസ് ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന മുകളിൽ തന്നെ കാണുന്ന ഒരു ആരോ ഉണ്ട്. അതിന് മുമ്പ് നിങ്ങൾ കളറൊക്കെ കൊടുക്കാം, പല ടൈപ്പ് ഫോണ്ട്സ് ആക്കാം, സ്ട്രോക്ക് കൂട്ടാം, സൈസ് കൂട്ടാം. അതൊക്കെ ചെയ്തതിന് ശേഷം ടിക് മാർക്ക് പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആരോ പ്രസ് ചെയ്ത് സേവ് ടു ഗാലറി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആ ഒരു സംഭവം സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്നും മംഗ്ലീഷ് കീബോർഡ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീച്ച് ചെയ്യാൻ വേണ്ടി, സ്പീച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പിക്സാർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ മംഗ്ലീഷ് കീബോർഡ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാൻ ഫോട്ടോ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായി നിങ്ങൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പേഴ്സൺ ആണ് എടുക്കുന്നത്, എനിക്ക് പേഴ്സൺ ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഫേസ് വേണം, നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അത് അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സൺ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പ്രിവ്യൂ ഒന്ന് വരും. അത് നിങ്ങൾ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് സേവ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ മുകളിലുള്ള ആരോ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ടു ഗാലറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ അല്ല എന്തെങ്കിലും കുക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബുക്കിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഞാനിത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ബുക്ക് ഉണ്ട്. ഞാൻ ആ ബുക്ക് എടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും കട്ട് ഔട്ട് എന്ന ഓപ്ഷനിൽ തന്നെ പോയതിന് ശേഷം ഞാൻ അവിടുന്ന് ഔട്ട്ലൈൻ ആണ് ചൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ അത് ഫുള്ളിങ്ങനെ ഫില്ലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനതിങ്ങനെ വരച്ച് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ഒരു പേഴ്സൺ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ അത് ഫുള്ളിങ്ങനെ ഫില്ലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ചെയ്താണ്, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറേസ് ചെയ്യാം, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാം, അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ആ ആരോ പ്രസ് ചെയ്യാണ് പോകുന്നത്. ആരോ പ്രസ് ചെയ്തതിന് ശേഷം ഇത് അവിടെ കാണാൻ പറ്റും റീസ്റ്റോർ. ഇതിപ്പോൾ കുറച്ച് സ്ഥലത്ത് ബോറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്താൽ നിങ്ങൾക്ക് അവിടെ റീസ്റ്റോർ പ്രസ് ചെയ്യാം, കൂടുതലായ ഇറേസും പ്രസ് ചെയ്യാം. നിങ്ങളെ മുകളിലുള്ള ആരോ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ടു ഗാലറി അടിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച ഫോട്ടോ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ പിക്സാർട്ട് എന്ന ആപ്പ് എടുത്തിട്ട് താഴോട്ട് പോയി ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവിടെ ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ആ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര ഫോട്ടോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ടിക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടാം, അത് എവിടെ വേണം വെച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒപ്പാസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ, അവിടെ വേറെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് സൈസ് ഒക്കെ ആക്കണമെങ്കിൽ ആക്കാട്ടോ. യൂട്യൂബ് സൈസ് യൂട്യൂബ് തമ്മിലാക്കാൻ നിങ്ങൾ യൂട്യൂബ് സൈസ് ആക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിൽ റേഷ്യോ ഒക്കെ ചെയ്ത് യൂട്യൂബ് സൈസ് ഒക്കെ ആക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ചെയ്ത് അതിലേക്ക് നിങ്ങൾ കളർ സ്ട്രോക്ക് ഒക്കെ കൂട്ടി സൈസ് ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ടിക്ക് അടിച്ച് ആരോ പ്രസ് ചെയ്യുക. മുകളിൽ കാണുന്ന ആരോ പ്രസ് ചെയ്തിട്ട് സേവ് ടു ഗാലറി പ്രസ് ചെയ്ത് അത് ഇൻഷോട്ടിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അവിടെ ഞാൻ വീഡിയോ പ്രസ് ചെയ്തതിന് ശേഷം ന്യൂ എടുക്കുക, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ വെച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, ഫോട്ടോസ് വേണം, ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക് മാർക്ക് അടിക്കുക. ആദ്യം നിങ്ങൾക്ക് ക്യാൻവാസ് എന്ന ഓപ്ഷൻ കാണാം. ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സൈസ് ആക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ വേറെ ഏതെങ്കിലും സൈസ് ആക്കി ടിക് മാർക്ക് അടിക്കാവുന്നതാണ്. പിന്നെ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്സിൽ നിങ്ങൾക്ക് വീഡിയോ നിന്ന് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യാം. മൈ മ്യൂസിക് ഉണ്ടാവും, ഇൻഷോട്ട് തന്നെ മ്യൂസിക് ഉണ്ടാവും, എഫക്ട്സും കാണാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ടിക് മാർക്ക് അടിക്കുക.
സ്പീക്കർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, പിന്നെ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ബോർഡർ, ഷാഡോ, ലേബൽ, ഒപ്പാസിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ലാസ്റ്റത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇങ്ങനെ വരുന്ന പോലെ ആക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് അടിക്കുക. അതിനുശേഷം ഫിൽട്ടർ എന്ന ഓപ്ഷൻ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽട്ടർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന് സ്ട്രെങ്ത് ഒക്കെ കുറയ്ക്കുക, അവിടെ എഫക്ട് അഡ്ജസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ശേഷം നിങ്ങൾ ടിക്ക് അടിക്കുക. അതിനുശേഷം ട്രിം ആണ്. ട്രിം നിങ്ങൾക്ക് വീഡിയോ എവിടെയെങ്കിലും ട്രിം വേണം, ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, മൾട്ടി സ്പ്ലിറ്റ് ചെയ്ത് ഏതെങ്കിലും ചെയ്ത് നിങ്ങൾ ടിക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ആ വീഡിയോയിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൗണ്ട് കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈറ്റ് ഓളൊക്കെ ചെയ്യാവുന്നതാണ്. അവിടെയുള്ള മൂന്ന് ഡോട്ട് പ്രസ് ചെയ്താൽ ഇനി ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, ബ്ലറൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ടിക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ റൈറ്റിലോട്ട് നീക്കാം, സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ലെഫ്റ്റിലോട്ട് നീക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്ക് അടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ക്രോപ്പ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രം വേണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്രോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്, ഒരു വീഡിയോയുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യാം. പിന്നെ ഫ്രീസ് ആണ്, നിങ്ങൾക്ക് തഗ് ലൈഫ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് എന്ന ഓപ്ഷനും നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. നിങ്ങൾ സേവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1080p അതിൽ നിങ്ങൾക്ക് HD ക്വാളിറ്റിയാണ്. അങ്ങനെ ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്ത നിങ്ങൾക്ക് ഇൻഷോട്ട് തന്നെ സ്പീച്ച് ഒക്കെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ഫോട്ടോ പോയിട്ട് നിങ്ങൾ ആദ്യമേ ഗൂഗിളിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങൾ അത് എടുത്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് സൈസ് ആക്കി, അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ടിക്ക് മാർക്ക് പ്രസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ പോവാം. ടെക്സ്റ്റിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ മംഗ്ലീഷ് കീബോർഡ് എന്ന ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് പിന്നെ സ്പീച്ചൊക്കെ ഫുൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് പല കളർ കൊടുക്കാം, അത് പല ഫോണ്ട് ആക്കാം, പല രീതികളൊക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടിക്ക് അടിക്കാവുന്നതാണ്. ഇപ്പോൾ അത് അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഓപ്ഷൻസും അവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് അടിക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ ഫ്രെയിം എന്ന ഓപ്ഷൻ, ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്പീച്ചൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് അടിക്കുക. അതിനുശേഷം നിങ്ങൾ അതിനൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ബാക്ക് വോയിസ് കൊടുക്കാം. നിങ്ങൾ ഇൻഷോട്ടിന് ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇൻഷോട്ട് എന്ന ലോഗോ കാണുന്നുണ്ടാവും. അത് മാറ്റി നിങ്ങൾ ഫ്രീ റിമൂവ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ആഡ് വരും. ആഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഷോട്ട് എന്ന ലോഗോ പോകുന്നതാണ്. മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം റിവാർഡിൻ 1 സെക്കൻഡ്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് അടിച്ച് വരാവുന്നതാണ്. പിന്നെ ആ ലോഗോ പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് എന്ന ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് ബ്ലൂപേഴ്സ് എന്നൊക്കെ എഴുതി കൊടുക്കണമെങ്കിൽ അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലാങ്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ ബ്ലൂപേഴ്സ് എന്നൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ബ്ലൂപേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ബ്ലാങ്ക് സെലക്ട് ചെയ്യുക. അതിന് ബാക്ക്ഗ്രൗണ്ടിന് പല കളേഴ്സും കൊടുക്കാം.